ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാര നാട്ടുവിളിലേക്ക് കൃത്യമായ സ്വാഗതം. ലൈംഗിക വേഴ്ചയിൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ ആനന്ദമുണ്ടാകുക? സുഖരഹസ്യങ്ങളുടെ ഒളിത്താവളമാണ് ദോസ്തോ. ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാൻ ഇത് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇണ ചേരുകയായിരുന്ന രണ്ട് പാമ്പുകളെ തല്ലി ഓടിച്ചതിനാണ് പ്രവാചകനായ ത്രേശ്യാസിനെ ആകാശ ദൈവമായ സിയൂസിന്റെ ഭാര്യയും വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും ദേവതയുമായ ഹേര ശപിച്ചത്. ഹേരയുടെ ശാപമേറ്റയുടൻ ത്രേശ്യാസ് സ്ത്രീയായി മാറി. 7 വർഷത്തിന് ശേഷമാണ് ഹേര ശാപം പിൻവലിച്ച് ത്രേശ്യാസിന് യഥാർത്ഥ രൂപം നൽകിയത്. അക്കാലത്താണ് സിയൂസും ഹേരയും തമ്മിൽ അതീവ നിർണായകമായ ഒരു വിഷയത്തിൽ തർക്കം നടക്കുന്നത്. ലൈംഗിക വേഴ്ചയിൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ ആനന്ദമുണ്ടാകുക എന്ന ചോദ്യത്തെ ചൊല്ലിയായിരുന്നു തർക്കം. സ്ത്രീകൾക്കാണ് കൂടുതൽ ആനന്ദമെന്നായിരുന്നു സിയൂസിന്റെ അഭിപ്രായം. പുരുഷന്മാർക്കാണെന്നാണ് ഹേര വാദിച്ചത്. സത്യമറിയാൻ എന്താണ് മാർഗം? തുടർന്ന് രണ്ടു രൂപത്തിലും ജീവിച്ച ത്രേശ്യാസിനെ വിളിച്ചു വരുത്തുവാൻ ഇരുവരും തീരുമാനിച്ചു. സ്ത്രീകളാണ് കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത് എന്നാണ് ത്രേശ്യാസ് ഉത്തരം നൽകിയത്. കുപിതയായ ഹേര ദേവത ത്രേശ്യാസിന്റെ കണ്ണുകളുടെ കാഴ്ച നശിപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ത്രേശ്യാസ് ഇങ്ങനെയൊരു ഉത്തരം നൽകിയത്? ത്രേശ്യാസിന് ഭഗശിശ്നികയെക്കുറിച്ച് അറിയാമായിരുന്നു എന്നതാവാം. സത്യം വിളിച്ചു പറഞ്ഞതിന് അയാൾക്ക് കാഴ്ചയും നഷ്ടപ്പെട്ടു. അതിനാലാവണം ഇത്രയും പ്രധാനപ്പെട്ടതായിട്ടും ഇന്നും ഭഗശിശ്നിക അഥവാ കന്തിനെക്കുറിച്ച് സംസാരിക്കുവാനും എഴുതുവാനും അധികം ആരും തയ്യാറാവാത്തത്. ലൈംഗിക ചരിത്രത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടതും മോശമായി ചിത്രീകരിക്കപ്പെട്ടതുമായ മറ്റൊരു ശരീരഭാഗം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ക്രിസരി, ഭഗശിശ്നിക എന്നീ പേരുകളിലും പൊതുവിൽ കന്ത് അറിയപ്പെടുന്നുണ്ട്. ക്ലിറ്ററസ് എന്നാണ് ഇംഗ്ലീഷിലത് പറയുന്നത്. ഗ്രീക്ക് വാക്കായ ക്ലിറ്റോറിസിൽ നിന്നാണ് ക്ലിറ്ററസ് ഉത്ഭവിക്കുന്നത്. കുഞ്ഞ് അല്ലെങ്കിൽ കുന്ന്, ഉരസുക എന്നൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇതിലെ ക്ലീ എന്ന വാക്കിന് താക്കോൽ എന്നും അർത്ഥമുണ്ട്. ആനന്ദത്തിൻ്റെ താക്കോലാണോ യഥാർത്ഥത്തിൽ കന്ത് എന്ന് സംശയിച്ചു പോയാൽ അതിൽ ആശ്ചര്യപ്പെടാനില്ല. ആനന്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മുൻപ് കന്തിനെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കന്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. 1 ക്ലിറ്ററൽ ഗ്ലാൻഡ്. കന്തിൻ്റെ ശരീരത്തിന് പുറത്ത് കാണാനാവുന്ന ഭാഗമാണിത്. യഥാർത്ഥ വലുപ്പത്തിൻ്റെ 1/5 മാത്രമാണ് ഇത് പുറത്ത് കാണാനാവുക. 2 ക്രുവാറയാണ്, ഇത് 2 ഉണ്ടാകും. 3 ബൾബ് വെസ്റ്റിബ്യൂൾ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കന്തിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററോളം വരുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. ക്ലിറ്ററൽ ഗ്ലാൻഡിൻ്റെ നീളം 4 മുതൽ 7 മില്ലിമീറ്റർ വരെയാകാം. യോനിലിംഗ സംഭവത്തിലൂടെ മാത്രമല്ല സ്ത്രീകൾ രതിമൂർച്ച അനുഭവിക്കുക. 50 മുതൽ 75% വരെ സ്ത്രീകൾക്ക് ക്ലിറ്ററസിലും ഉത്തേജനമുണ്ടായാലേ രതിമൂർച്ചയിലെത്താൻ കഴിയൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നെർവ് എൻഡിങ്ങുകളാണ് സംവേദനക്ഷമതയ്ക്ക് കാരണം. 8000-ലധികം നെർവ് എൻഡിങ്ങുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. പുരുഷ ലിംഗത്തിൽ ഉള്ളതിൻ്റെ 2x ആണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാതെ പെൽവിക് പ്രദേശത്ത് 15000-ത്തോളം നെർവ് എൻഡിങ്ങുകളാണുള്ളത്. ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതോടെ സ്ത്രീകൾ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തും. രതിമൂർച്ചയ്ക്ക് ഇതുമായി നിർണായക ബന്ധമുണ്ട്. പോൺ വീഡിയോകൾ കാണുന്നവർ ലിംഗയോനി സംഭോഗമാണ് രതിമൂർച്ചയിൽ എത്തിക്കുക എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. വികാര ഉത്തേജനത്തിൻ്റെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനാണ് കന്തെന്നാണ് ലോക പ്രശസ്ത ലൈംഗിക എഡ്യൂക്കേറ്ററായ എമിലി നാഗോസ്കി പറയുന്നത്. സ്ത്രീകളുടെ ലിംഗമാണ് കന്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തിനാണ് സ്ത്രീകൾക്ക് യോനിയും കന്തും? ഇതിൻ്റെ ഉത്തരമറിയാൻ പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് സ്തനങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം. കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ. പുരുഷന്മാർക്ക് സ്തനങ്ങൾ കൊണ്ട് എന്താണ് കാര്യം? പരിണാമ സിദ്ധാന്ത പ്രകാരം ഒരു പൂർവികനിൽ നിന്നുണ്ടായ ജീവികൾക്ക് പൊതുവില് ചില സാമ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിരവധി സാമ്യങ്ങളുണ്ട്. 7 മുതൽ 8 വരെയുള്ള ഗർഭകാലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമാനമായ ലിംഗാവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇത് പിന്നീടാണ് ക്രോമസോമുകളുടെ അടിസ്ഥാനത്തിൽ ലിംഗാടിസ്ഥാനത്തിൽ വേർതിരിയുക. പുരുഷ ലൈംഗിക അവയവമായ ലിംഗം ആനന്ദത്തിനും പ്രത്യുത്പാദനത്തിനും ഉപയോഗിക്കാം. പക്ഷേ കന്തുകൊണ്ട് ലൈംഗിക ആനന്ദം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പ്രകൃതി സ്ത്രീകൾക്ക് നൽകിയ ബോണസാണ്
കന്ത് അല്ലെങ്കിൽ ഭഗശിസ്നിക എന്ന് എമിലി നാഗോസ്കി പറയുന്നുണ്ട്. പുരുഷന്മാരിലെ ശുക്ലസ്കലനവും രതിമൂർച്ചയും തമ്മിൽ അഭിഭാജ്യമായ ബന്ധമുണ്ട്. അതിനാൽ തന്നെ സ്ത്രീകളുടെ കന്തിലും അവയും ഉൾപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളുടെ ശരീരശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന വിദഗ്ധർ പോലും കന്തിനെക്കുറിച്ച് മൗനം പാലിക്കുകയോ ചുരുക്കി പറയുകയാണ് ചെയ്യാറ്. ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നതിനാൽ വീടുകളിൽ കുട്ടികളെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാറില്ല. സ്കൂളുകളുടെ കാര്യമാണെങ്കിൽ പറയാനേയില്ല. കന്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന സ്ത്രീകൾക്ക് ആനന്ദം കൂടുതൽ ലഭിക്കാനും ലൈംഗിക പ്രവൃത്തികളിൽ തീരുമാനമെടുക്കാനും കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പൊതുവിൽ പുരുഷന്മാർ സ്വന്തം ആനന്ദം മാത്രം ലക്ഷ്യം വയ്ക്കുന്നവരായിരിക്കും. പ്രായപൂർത്തിയാവുന്നതോടെ കന്ത് വളരാൻ തുടങ്ങും. പ്രായപൂർത്തി കാലം അവസാനിക്കുന്നതോടെ വലിപ്പം 1.8 മടങ്ങ് വരെ വർദ്ധിക്കും. ആർത്തവ വിരാമത്തിന് ശേഷവും ഇത് വളരുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് ജന്മസമയത്തേക്കാൾ 7 മടങ്ങ് വരെ ഇതിൻ്റെ കന്തിൻ്റെ വളർച്ച സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിലുള്ള വ്യത്യാസം പോലെ തന്നെ പലരിലും കന്ത് പല രൂപത്തിലായിരിക്കും. ചിലർക്ക് വളരെ വലുതായിരിക്കും, ചിലരിൽ ചെറുതായിരിക്കും, ചിലരിലത് പുറത്തേക്ക് കാണാറേയില്ല. നിറം മങ്ങിയ പിങ്ക് മുതൽ കറുപ്പ് വരെ കലർന്ന നിറത്തിൽ കന്ത് കാണപ്പെടാറുണ്ട്. ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ലിംഗത്തെപ്പോലെ കന്തും വലുതാവും. 300 മടങ്ങ് വരെ ഇതിൻ്റെ വലിപ്പം വർദ്ധിക്കാമെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. സെബം എന്ന സ്രവവും കന്ത് പുറപ്പെടുവിക്കാറുണ്ട്. കൈകൾ കൊണ്ടോ വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോയ്സ് കൊണ്ടോ മൃദുവായി പല രീതിയിൽ തടവിയാൽ കന്ത് ഉത്തേജിക്കപ്പെടും. ചിലർ വെറുതെ തൊടുകയാണ് ചെയ്യുക. വദനരീതി കന്തിനെ ഉത്തേജിപ്പിക്കാനുള്ള മികച്ച മാർഗമാണെന്ന് പൊതുവിൽ ശാസ്ത്രീയമായും അല്ലാതെയും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.